നമസ്കാരം മരിച്ച് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കഥകളിലൂടെ ജീവിക്കുകയാണ് മലയാളത്തിന്റെ ഹോജ സീതി ഹാജി ഭീഷണിയുടെയോ താക്കീത്തിൻ്റെയോ സ്വരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇത് എവിടെയും നർമ്മ നിറയ്ക്കാനും എതിരാളികളെപ്പോലും ചിരിപ്പിക്കാനും കഴിയുന്ന അപൂർവ വ്യക്തിത്വം ഇന്ന് അദ്ദേഹത്തിൻ്റെ കഥയാണ് ന്യൂസിൻ്റെ അടുത്ത് പരിശോധിക്കുന്നത് മലപ്പുറം എടവണ്ണിയിലെ പത്തായിക്കോടൻ ഉമ്മറിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിനാണ് സിതി ജനിച്ചത് ദാരിദ്ര്യം കാരണം പ്രാഥമിക വിദ്യാഭ്യാസം നാലാം ക്ലാസ്സിൽ ഒതുങ്ങി കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനായി നേരെ മരക്കച്ചവടത്തിലേക്ക് ഇറങ്ങി നിലമ്പൂരിലെ തോട്ടങ്ങളിൽ നിന്നുള്ള തടികൾ ചേർത്ത് വെച്ച് കൂട്ടിക്കെട്ടി ചാളിയാർ പുഴ വഴി കലായിലെത്തിക്കണം അതി കഠിനമായ കായികാധ്വാനം വേണ്ട പണിയാണ് ഇത് തെരപ്പ കുത്തുക എന്നാണ് ഇതിന് പറയുക കൂലം കുത്തി ഒഴുകുന്ന ചാലിയാറിൽ നിയന്ത്രണം വിടാതിരിക്കാൻ ആറാളുകളുടെ മേക്കരുത്ത് വേണം ഒരാൾക്ക് വേഗതയ്ക്കാണ് കൂലി ചുവട് തെറ്റാതെ ആഞ്ഞു തുഴയുകയും വേണം അതിനിടെ കൊള്ളയ്ക്ക് വേണ്ടി വരുന്നവരെ നേരിടണം ഒറ്റ തോർത്തും എന്ന യൂണിഫോമിൽ ചാലിയാറിലൂടെ വാർത്തെടുത്ത ആ മേക്കരുത്തായിരുന്നു സീതിയുടെ ബലം അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ മരക്കച്ചവടം നടത്തിയാണ് അദ്ദേഹം സംവരണനായത് പിന്നീട് വലിയ രാഷ്ട്രീയ നേതാവായി ഉയർന്നപ്പോഴും കലായിയിലൂടെ പോകുമ്പോൾ പുഴയിലെ ആ കറുത്ത ചെളിവെള്ളം നോക്കി സീതി ഹാജി പറയുമായിരുന്നു ഈ ചെളിയിലൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ് എന്ന് ബാല ലീഗിൽ പ്രവർത്തിച്ചാണ് പത്തായക്കോടൻ സിദി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഏർനാട്ടിലെ ലീഗ് നേതാവ് ബാപ്പു കുരുക്കളാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് സി എച്ച് മുഹമ്മദ് കോയ രാഷ്ട്രീയ ഗുരു പിൽക്കാലത്ത് സീതി ഹാജിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ തമാശകൾ പറഞ്ഞതും സി എച്ച് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്നാണ് സിദി ഹാജി ആദ്യമായി നിയമസഭയിലെത്തിയത് തുടർന്ന് എൺപത് എൺപത്തിരണ്ട് എൺപത്തിയേഴ് തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ താനൂറിന്റെ പ്രതിനിധിയായിട്ടാണ് സഭയിലെത്തിയത് അന്ന് യു ഡി എഫ് മന്ത്രിസഭയെ നയിച്ച കരുണാകരന്റെ പ്രത്യേക താല്പര്യ പ്രകാരം സിദി ഹാജിക്ക് ചീഫ് വിപ്പ് പദവി ലഭിച്ചു ലീഡറുടെ അടുത്ത സുഹൃത്തുമായിരുന്നു സിദി ഹാജി എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ അഞ്ചിനായിരുന്നു മരണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ദേശീയ സമിതി അംഗം ചന്ദ്രഗിഡ് ഡയറക്ടർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗം തുടങ്ങിയ വിവിധ പദവികൾ വഹിച്ചു അസാധാരണമായൊരു ക്രൗഡ് പുള്ളർ തന്നെയായിരുന്നു അദ്ദേഹം സീതി ഹാജി പ്രസംഗിക്കുന്നു എന്ന ഒറ്റ അനൗൺസ്മെന്റ് മതി ജനം ഇരമ്പിയെത്താൻ കുറുക്കിക്കൊള്ളുന്ന നാടൻ ശൈലിയിൽ നർമ്മം നിറച്ചാണ് പ്രസംഗം എതിരാളികൾ പോലും ചിരിച്ചു പോകുന്ന സ്ഥിതി കടുപ്പമേറിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നു മുസ്ലിം ലീഗ് ജനങ്ങളുമായി സംവദിക്കാൻ ഉപയോഗിച്ചത് ഹാജിയെയാണ് എവിടെയും തനിനാടൻ ഉപമകളാണ് പ്രയോഗിക്കുക തെരഞ്ഞെടുപ്പ് കാലത്ത് സീതി ഖാജിക്ക് ഒരു സെക്കൻഡ് വിഷമം ഉണ്ടാകില്ല മലബാറിൽ മൊത്തം പ്രസംഗിക്കാൻ അദ്ദേഹം വേണം അങ്ങനെ തമാശ പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം ഒരു കൾട്ടായി സീതി ഖാജി പറഞ്ഞതും പറയാത്തതുമെല്ലാം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലായി സൈബർ ലോകവും ചോളന്മാരും ഒന്നുമില്ലാതിരുന്ന എൺപതുകളിൽ ഇന്നത്തെ ട്വിൻഡു ൾ പോലെയുള്ളവയൊക്കെ പ്രചരിച്ചത് ഹാജിയുടെ പേരിലായിരുന്നു ഹോജ കഥകൾ പോലെ ഹാജി കഥകളും വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടു തന്റെ പേരിൽ പ്രചരിക്കുന്ന തമാശകളോട് മറ്റുള്ളവരെ പോലെ ഒരിക്കലും സീതി ഹാജി അസഹിഷ്ണുത കാണിച്ചില്ല അദ്ദേഹം അവയെ പ്രോത്സാഹിപ്പിച്ചു ആളുകളെ കാണുമ്പോൾ സീതി ഹാജി ചോദിക്കും എന്തൊക്കെയുണ്ടടോ നമ്മുടെ പേരിലുള്ള പുതിയ കഥകളെന്ന് സർദാർജി കഥകളും നമ്പൂതിരി ഫലിതങ്ങളും ഒക്കെ ആളുകൾ സീതി ഹാജി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് പ്രയോഗിക്കാൻ തുടങ്ങി മലയാളിയുടെ സൗഹൃദ സദസ്സുകളിലും ക്യാമ്പസുകളിലും എല്ലാം സീതി ഹാജി കഥകൾ ജനിച്ചു വളർന്ന് പന്തലിച്ചു തന്നെ കുറിച്ച് താൻ പറയാത്ത തമാശകൾ ആളുകൾ പറയുന്നത് സീതി ഹാജി നേരിട്ട് കേട്ടിട്ടുണ്ട് ഒരു തീവണ്ടി യാത്രയ്ക്കിടെ സീതി ഹാജി കഥ പറഞ്ഞ് ചിരിച്ചു ചിരിച്ച് വശം കിടുന്ന കോളേജ് വിദ്യാർത്ഥികളെ അദ്ദേഹം പരിചയപ്പെട്ടു തൊപ്പി വെക്കാത്തത് കൊണ്ട് കുട്ടികൾ ആളെ പിടികിട്ടിയില്ല മാത്രമല്ല ഇന്നത്തെ പോലെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒന്നും ഇല്ലാത്ത കാലവുമായിരുന്നു അത് കാപ്പി വാങ്ങിക്കൊടുത്ത സൗഹൃദം കൂട്ടി സീതി ഹാജി കുട്ടികളെ കൊണ്ട് കഥകൾ മുഴുവൻ പറയിച്ചു പലതും ആദ്യമായി കേൾക്കുകയാണ് ചിലത് തമാശ പോരെന്ന് മൂപ്പർ തന്നെ പറഞ്ഞു പുതിയ കഥകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരുന്നു വിമാനം ലാൻഡ് ചെയ്തു യാത്രക്കാർ ഇറങ്ങാൻ തിടുക്കം കൂട്ടി കോണി എത്തിയിട്ടില്ല സീതി ഹാജിയാണ് മുന്നിൽ ഹോസ്റ്റസ് പറഞ്ഞു പ്ലീസ് വെയിറ്റ് ഉടൻ ഹാജിയാർ ആർ പി സീതി എഴുപത്തിരണ്ട് കിലോ എന്ന് പറഞ്ഞു താഴോട്ടോടി ഇങ്ങനെ കഥകൾ സീദി ഹാജി ഫലിതങ്ങൾ എന്ന പേരിൽ കഥകൾ കുറച്ചൊന്നും ആയിരുന്നില്ല ഇടത് അനുഭാവിയായ മഞ്ചേരിയിലെ വക്കീൽ രവീന്ദ്രനാഥ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടോട്ടി എം എൽ എ എന്ന നിലയിൽ സീതി ഹാജിയുടെ മധ്യസ്ഥതെത്തിയതാണ് അദ്ദേഹം ഒരു ഭാഗത്ത് വക്കീലുണ്ടായിരുന്നു അദ്ദേഹം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി ഉടൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സീതി ഹാജി പറഞ്ഞു എന്നെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുന്ന വക്കീലല്ലേ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു താൻ അമ്പരന്ന് പോയി എന്നും ഒരു വിവരവുമില്ലാത്ത ആളായിട്ടാണ് അദ്ദേഹത്തെ കഥാപാത്രമാക്കാറുള്ളത് എന്നും പക്ഷെ ഇവിടെ ആവലാതെ സംബന്ധിച്ച് കിറു കൃത്യമായ ഇംഗ്ലീഷ് പദമാണ് സീതി ഹാജി പ്രയോഗിച്ചത് എന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് കേരള യൂണിവേഴ്സിറ്റിക്ക് അരികിലൂടെ സീതി ഹാജി സഞ്ചരിക്കുമ്പോൾ ഹിസ്റ്ററി കോൺഗ്രസ് എന്ന ബോർഡ് കണ്ടു പിന്നീട് എ കെ ആന്റണിയെ കണ്ടപ്പോൾ ചോദിച്ചു എത്ര നിങ്ങളുടെ കോൺഗ്രസ് പിന്നെയും പിളർന്നു അല്ലേ എന്ന് ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ആർ യു സി എന്ന് അവർ പറഞ്ഞപ്പോൾ അറിയാമോ എന്നോ നെഹ്റുവിന്റെ മകൾ ഇന്ദിരയല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു എന്നാണ് മറ്റൊരു തമാശ അങ്ങനെ ഒരുപാടുണ്ട് സീദി ഹാജി കഥകൾ ചന്ദ്രിക ദിനപത്രത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെ അടുത്തറ ഭാഗ്യ ഡയറക്ടർ ഇൻചാർജ് കൂടിയായിരുന്നു സീദി ഹാജി ചന്ദ്രിക അച്ചുപിറക്കിയെടുത്ത് അച്ചടിക്കുന്ന കാലം ഫോട്ടോയും വാർത്തയും അവ്യക്തമാണ് എന്ന് ഒരു പ്രവർത്തകന് ശക്തമായി വിമർശം ഉന്നയിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സീതാ ഹാജി എന്നാണ് എന്റെ പേര് അച്ചടിച്ചു വന്നത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ സീതി എന്നിടാൻ വള്ളി തികഞ്ഞില്ല എന്ന് തീർന്നുപോയി എന്ന് നിയമസഭയിലും അക്ഷരാർത്ഥത്തിൽ ചിരിക്കുടുക്ക തന്നെയായിരുന്നു സിദി ഹാജി നർമ്മത്തിൽ ചാലിച്ച് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടികൾ ഒന്നൊന്നായി വന്നിരുന്നു എതിർ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കളുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദവും ഉണ്ടായിരുന്നു ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലം നയനാർ ആണ് ഒരു കെട്ട് ഇംഗ്ലീഷ് പത്രങ്ങളുമായി ഒരു ഒന്നൊന്നര വരവാണ് തന്റെ വാദഗതികൾ സമർത്ഥിക്കാൻ അദ്ദേഹം ഓരോ പത്രത്താളുകളും മറിച്ച് മറിച്ച് ഉദ്ധരിക്കാറുണ്ടായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇത് കണ്ടോ ന്യൂയോർക്ക് ടൈംസിൽ ഇത് കണ്ടോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് കണ്ടോ അങ്ങനെ ഒരുപാട് ഉദ്ധരണികളാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് ലീഡറെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തത് നിങ്ങളുടെ ഗാന്ധിജി നെഹ്റു മൗലാന ആസാദും രാജേന്ദ്ര പ്രസാദും ഒക്കെ ചേർന്നല്ല ഞാനും നയനാരും ചേർന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങിയതോടുകൂടി ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ നാട്ടിലേക്ക് പാഞ്ഞു വന്നല്ലേ ചരിത്രം അല്ലേ നയനാരെ എന്നായിരിക്കും പലപ്പോഴും ഹാജി ഹജീദിന് പറു നിർത്തുന്ന മറുപടി എന്റെ വിദ്യാഭ്യാസം എൽ പി മാത്രമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന സീതി ഹാജി ഇന്റർമീഡിയറ്റ് ഉള്ള നായനാരെ കുറിച്ച് ഇത് പറയുമ്പോൾ ആർത്തു ചിരിച്ച കൂട്ടത്തിൽ ആ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു നയനാരുമായ എക്കാലത്തും നല്ല ബന്ധമുണ്ടായിരുന്നു സീതി ഹാജിക്ക് ഇപ്പോഴത്തെ സഭയിൽ ഇത്തരമൊരു തമാശ പോരെ കൂട്ടയടിക്ക് പുത്രൻ ബഷീർ പ്രതിയായ ഗിൽഡ് സിമന്റ് കേസിനെ പറ്റിയുള്ള ചൂടേറിയ ചർച്ചക്കിടെ നിയമസഭയിൽ ടി കെ ഹംസ സീതി ഹാജിയോട് ഗിൽഡ് സിമന്റ് കേസിലെ ഒന്നാം പ്രതിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു മറുപടി സീതി ഹാജിയുടെ കയ്യിൽ നിന്ന് പോയി ബാപ്പയോട് ചോദിക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണത് ടി കെ ഹംസിയുടെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് സഭ പ്രക്ഷുബ്ധവുമായി പ്രതിപക്ഷം ബഹളം വെച്ചു സഭാ രേഖയിൽ നീക്കം ചെയ്താൽ മാത്രം പോരാ മെമ്പർ മാപ്പ് പറയുകയും വേണം പ്രശ്നം രൂക്ഷമാകുമെന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി കരുണാകരൻ സീതി ഹാജിയെ ഒരുവിധത്തിൽ പറഞ്ഞ് അനുനയിപ്പിച്ച് ഒരു വിശദീകരണം നൽകാമെന്നിടത്ത് എത്തിച്ചു പിറ്റേന്ന് മാപ്പ് പ്രതീക്ഷിച്ചിരുന്ന സഭയിൽ സീതി ഹാജി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല വീണ്ടും കുഴപ്പത്തിലേക്കായോ എന്ന് ഭരണപക്ഷം ബേജാറായി സീതി ഹാജി തുടർന്നു ബാപ്പ എന്നാൽ ഇംഗ്ലീഷിൽ ഫാദർ എന്നാണ് ഗിൽഡ് കേസിലെ ഒന്നാം പ്രതി ഫാദർ ആണ് അയാളോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം തിരിച്ചടിച്ചത് ഇതോടുകൂടി സംഘർഷഭരിതമായ അന്തരീക്ഷം തന്നെ അങ്ങ് ആവിയായി തെക്കേ ഹംസയടക്കമുള്ള സാഹചര്യം ചിരിച്ചുപോയി ഇതായിരുന്നു സീതി ഹാജിയുടെ മാജിക് ഇന്നാണ് എങ്കിൽ സഭയിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കണം പുസ്തകങ്ങൾ വായിച്ചും ബി ബി സി വാർത്ത കേട്ടും അറിയാത്തത് ചോദിച്ചും അറിവ് നേടുകയും എനിക്ക് നിങ്ങളെപ്പോലെ വിവരമൊന്നുമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന പച്ച മനുഷ്യനായിരുന്നു സീതിഹാജി കേവലം തമാശകൾ മാത്രമല്ല അതിഗൗരവകരമായ പല പ്രസംഗങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അവയിൽപ്പെട്ടതാണ് സംവരണ വിഷയത്തിലെ പ്രസംഗം സീതി ഹാജി പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ഉദ്യോഗം വേണമെന്ന് ഞങ്ങൾ പിന്നാക്കക്കാർ ആവശ്യപ്പെടുമ്പോൾ അത് ശമ്പളം വാങ്ങാനാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഒരു ഐ എസ് കാരനോ ഐ പി എസ് കാരനോ വാങ്ങുന്ന വലുത് എന്ന് നിങ്ങൾ കരുതുന്ന ശമ്പളം ഉണ്ടല്ലോ അപ്പറഞ്ഞ ശമ്പളത്തിന്റെ ഇരട്ടിയോ അതിലധികമോ ഈ പറഞ്ഞ പിന്നാക്കക്കാരൻ ഒരു കുട്ടമീൻ കൊണ്ടോട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാൽ കിട്ടും അതുകൊണ്ട് ഞങ്ങൾ സംവരണം ചോദിക്കുമ്പോൾ ലക്ഷ്യമാക്കുന്നത് അധികാര പങ്കാളിത്തമാണ് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് എന്ന് കുറുക്കിക്കൊള്ളുന്ന പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത് വനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ ശാസ്ത്രജ്ഞനുള്ള വേദിയിൽ സീതിഹാജി പ്രസംഗിച്ചത് എങ്ങനെയാണ് തേക്ക് ഈട്ടി തുടങ്ങിയ വിലയേറിയ മരങ്ങൾ കൊണ്ട് സാധാരണക്കാരന് വീട് നിർമ്മിക്കാനാകില്ല അതുകൊണ്ട് സർക്കാരിന്റെ കൈവശമുള്ള പതിനായിരക്കണക്കിന് ഹെക്ടർ വനങ്ങളിൽ മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം കുറഞ്ഞ വിലയ്ക്ക് തടി ലഭിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കും വനത്തിലെ പക്ഷിമൃഗാദികൾക്കും ഫലങ്ങൾ ഭക്ഷ്യവസ്തുവായി തീരും മരങ്ങളിൽ കുരുമുളകും വച്ച് പിടിപ്പിക്കുക സർക്കാരിന് വൻതോതിൽ വിദേശ നാണയം നേടാനും ഇത് സഹായിക്കും പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുള്ള സാധാരണക്കാരനായ പൊതു നിർദ്ദേശങ്ങൾ കേട്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഉന്നതർ ഉൾപ്പെട്ട സദസ് അത്ഭുതപ്പെട്ടു എന്നായിരുന്നു വാർത്ത അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിയമസഭയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ വികാരാധീനായി സീതിഹാജി പ്രസംഗിച്ചിട്ടുണ്ട് അത് ചരിത്രവുമാണ് മഴ പെയ്യുമ്പോൾ കുടയില്ലാത്തതിനാൽ കയറി നിൽക്കാൻ പോലും ഞങ്ങൾക്ക് സ്കൂളുണ്ടായിരുന്നില്ല ഇതായിരുന്നു മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് അതും താൻ അനുഭവിച്ച വിഷമങ്ങളും ഒക്കെ അദ്ദേഹം വിശദീകരിച്ചത് അതുകൊണ്ടുതന്നെ സിദി ഹാജിയുടെ നിയമസഭാ പ്രസംഗങ്ങൾ ഇന്നും പലരും പഠിക്കുന്നുമുണ്ട് താൻ ആദ്യമായി എം എൽ എ ആയി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ബാപ്പയുടെ നിയമസഭാ പ്രസംഗങ്ങൾ റഫർ ചെയ്യണമെന്ന് അന്നത്തെ സ്പീക്കർ ജി കാർത്തികേയൻ ഓർമ്മിപ്പിച്ച കാര്യം സിദി ഹാജിയുടെ മകനും എടവണ്ണ എം എൽ എ പി കെ ബഷീർ പറയാറുണ്ട് നർമ്മമാണ് പദവി രീതിയെങ്കിലും ചിലപ്പോഴൊക്കെ അതിവൈകാരികമായി അദ്ദേഹം പ്രസംഗിച്ച ചരിത്രമുണ്ട് അറബി ഭാഷ സമരത്തിന് നേരെ മലപ്പുറത്ത് മൂന്ന് യുവാക്കൾ പോലീസ് വെടിവെപ്പിൽ മരിച്ച കാലം ഇരുപതിൽ പരം യുവാക്കൾക്ക് മാരകമായി പരിക്കേറ്റു ക്രൂരമർദ്ദനമേറ്റ നൂറുകണക്കിന് പേർ വേറെ കണ്ടാലറിയുന്ന ആറായിരത്തോളം പേർക്കെതിരെയാണ് കള്ളക്കേസ് പോലീസ് ഭീകരത നിലനിൽക്കുന്ന സമയം ഗൾഫ് പ്രവാഹത്തിന്റെ ആരംഭ ഘട്ടം പാസ്പോർട്ട് തടഞ്ഞും കേസിൽപ്പെടുത്തിയും പലരുടെയും യാത്ര ബുടകുന്നു ജീവിതം വഴിമുട്ടുന്നു സ്ഥിതിഗതികൾ പിടിവിടുന്നു എന്ന് ഉറപ്പായി തുടങ്ങി യൂത്ത് ലീഗ് പ്രവർത്തകരെ തേടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസ് തെരച്ചിൽ ശക്തമാക്കി വെടിവയ്പിന് നേതൃത്വം നൽകിയ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി തന്നെയാണ് ഈ വേട്ടയ്ക്കും നേതൃത്വം നൽകുന്നത് അതോടുകൂടി സീതി ഹാജി രംഗത്തെത്തി അതേ ഡിവൈഎസ്പിയും യുദ്ധസജ്ജമായ പോലീസ് അർദ്ധ സൈനിക വ്യൂഹവും കേട്ടു ഹാജി പറഞ്ഞു ഡിവൈഎസ്പിയെ കൊന്നാലും വകുപ്പ് മുന്നൂറ്റി രണ്ടാണ് ഡിവൈഎസ്പിക്ക് വെടിവെക്കാൻ മേലധികാരിയുടെ ഉത്തരവ് വേണ്ടിവരും എന്നാ പത്തായക്കോടൻറെ തോക്കിനത് വേണ്ട ഓർത്ത് നടന്നോ ഇനി എന്റെ കുട്ടികളെ തൊട്ടാൽ ചുടും ഞാൻ സീതി ഹാജിയുടെ പ്രസംഗം അന്ന് ഏവരെയും ഞെട്ടിച്ചു സീതി ഹാജിയുടെ വാക്കുകൾ അതിരുകടക്കുന്നുവെന്നും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി അയയ്ക്കണമെന്നുമുള്ള ആഭ്യന്തര വകുപ്പ് നിർദ്ദേശത്തിന്റെ പകർപ്പ് ഉയർത്തി കാണിച്ച് സീതി ഹാജി വിളിച്ചു പറഞ്ഞു പത്തായക്കോടൻ എന്ന നാവിന് ചങ്ങലയിടാമെന്ന് ആരും കരുതേണ്ട എന്നെ തടുക്കാമെന്നും എന്റെ പ്രസംഗം മുഴുവൻ എഴുതിയെടുത്ത് കൊണ്ടുപോയി കൊടുക്ക് എന്തു വരുമെന്ന് കാണട്ടെ മറ്റു നേതാക്കൾ പലരും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു ഇത്രയും കടന്ന് പറയണമോ എന്ന് നിങ്ങൾ ആരും പറയേണ്ട പത്തായക്കോടന് ബെല്ലും ബ്രേക്കും ഇല്ല പറയാനുള്ളത് പറയും അതിന് വരുന്നത് വരും അതും പത്തായക്കോടന്റെ ഒറ്റമൂലിയാണ് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് തന്റെ വീട്ടുപേരായ പത്തായക്കോടൻ എന്ന് പറഞ്ഞാണ് സീതി ഹാജി സ്വയം അഭിസംബോധന ചെയ്യാറ് സീദി ഹാജിയുടെ ജീവിതത്തിൽ ഉണ്ടായ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തമാശകളും സത്യത്തിൽ അദ്ദേഹം പറയാത്തതാണ് എന്നാൽ ഒരു വലിയ അബദ്ധം അദ്ദേഹം പറഞ്ഞു വനനശീകരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ മഴ പെയ്യുന്നത് മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയില്ലെന്നും അങ്ങനെയാണ് എങ്കിൽ കടലിൽ മഴ പെയ്യുമോ എന്ന ഹാജിയുടെ ചോദ്യം വല്ലാതെ പരിഹസിക്കപ്പെട്ടു ഇതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ ഒരു പരിസ്ഥിതി വിരുദ്ധനാക്കി ചിലർ ചിത്രീകരിച്ചു പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല വെള്ളത്തിലും ചെളിയിലും മരങ്ങൾക്കിടയിലും അധ്വാനിച്ചു വളർന്ന സിദി ഹാജിക്ക് പരിസ്ഥിതിയുടെ പ്രാധാന്യം മറ്റാരേക്കാൾ നന്നായി അറിയാമായിരുന്നു അതുപോലെ തന്നെ നിയമസഭയിൽ മുണ്ടുപൊക്കി കാണിച്ചു എന്ന വ്യാജ ആരോപണവും എതിരാളികളും ഉന്നയിച്ചു പക്ഷെ സീദി ഹാജി തന്റെ ജീവിത കഷ്ടപ്പാടുകളും മറ്റും ഉദാഹരിച്ച് ബ്ലാക്ക് ഹ്യൂമർ എന്നറിയപ്പെടുന്ന കറുത്ത ഹാസ്യമാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സീതി ഹാജി ഫലിതങ്ങൾ ഒരു സമയത്ത് ഫലിതത്തിന്റെ നൈർമല്യവും മര്യാദയും വിട്ട് അസമന്ധവും അശ്ലീലവുമായി എവിടെയൊക്കെയോ ഏതെല്ലാമോ കാലങ്ങളിൽ സംഭവിച്ചതുമായ സംഭവിച്ച കാര്യങ്ങളെ ഒറ്റ വ്യക്തിയിലേക്ക് സമാഹരിക്കുക എന്നതായിരുന്നു ഇവയുടെ പൊതു സ്വഭാവം സിദി ഹാജി അന്തരിച്ചിട്ടും അദ്ദേഹത്തെ ഒട്ടും അറിയാത്തവർ പോലും അദ്ദേഹത്തിന്റെ പേരിലുള്ള അശ്ലീല തമാശകൾ പറഞ്ഞു രസിച്ചു ഇന്നും രസിക്കുന്നുമുണ്ട് പക്ഷെ അവരിൽ പലരും സിദി ഹാജി എന്ന മനുഷ്യ സ്നേഹിയെക്കുറിച്ചും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏവരുമായി ബന്ധമുലർത്തിയ നേതാവിനെ കുറിച്ചും മനസ്സിലാക്കുന്നില്ല ഏറ്റവും അപ്ഡേറ്റ് ആയ മനുഷ്യൻ പക്ഷേ ീതി ഹാജിയുടെ മകൻ പി ഷംസുദ്ദീൻ പറയുന്നത് നടന്ന വ്യക്തിയായിരുന്നു തന്റെ പിതാവ് എന്ന് ഏറ്റവും അപ്ഡേറ്റ് ആയ മനുഷ്യനായിരുന്നു അദ്ദേഹം ഏറ്റവും നല്ല ഷർട്ട് വാച്ച് ഏറ്റവും നല്ല പെർഫ്യൂം എന്നിവയാണ് ധരിക്കുക വാപ്പയെക്കാൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ നാട്ടിൽ ഉണ്ടെങ്കിലും അവരെക്കാൾ സ്റ്റാൻഡേർഡായി നടക്കും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വീട് വെച്ചപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ഷവർ ഹീറ്റർ വാഷ് ബേസിൻ തുടങ്ങിയ എല്ലാ ആധുനിക സൗകര്യങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു അത് അന്നൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാലമായിരുന്നു അതുപോലെ തന്നെ കടുത്ത ഫുട്ബോൾ കമ്പക്കാരനും ആയിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് ശരിക്കും ഒരു വികാരമായിരുന്നു ഇതാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് നിയമസഭയിൽ രൂക്ഷമായി വിമർശിച്ച എതിരാളിയെ പുറത്തു കാണുമ്പോൾ തോളിൽ കൈയിട്ട് നടക്കുന്ന സൗഹൃദം ഉണ്ടായിരുന്നു സീതി ഹാജിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയ എം വി രാഘവൻ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അവസാന നാളുകളിൽ ക്യാൻസർ ബാധിതനായ ഹാജിക്ക് ഡോക്ടറെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ എം വി ആർ മുൻകൈയ്യെടുത്തു നായനാർ അടക്കമുള്ള സി പി എമ്മിലെ മിക്ക നേതാക്കളുമായി സീതി ഹാജിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു നർമ്മ മറന്ന എന്തിനും കടിപിടി കൂടുന്ന ഇന്നത്തെ നിയമസഭാംഗങ്ങളെ ഓർക്കുമ്പോൾ സീതി ഹാജിയെ പോലുള്ളവരെ കുറിച്ചുള്ള മതിപ്പ് കൂടിക്കൂടി വരികയാണ് പണ്ടൊക്കെ നിയമസഭാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സഭാംഗങ്ങൾ ഇതുപോലെ ബലം പിടിച്ചിരിക്കാറില്ല ഡെസ്കിലടി നടുത്തളത്തിലിറങ്ങൽ പ്രതിഷേധ ബാനറുകൾ അപസ്വരങ്ങൾ മുദ്രാവാക്യങ്ങൾ തുടങ്ങിയ കലാപരിപാടികളിലൂടെ ഞരമ്പ് ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ ഇപ്പോൾ സഭയിൽ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും കിടൽ തമാശകൾ പറയുന്ന യുവ എം എൽ എ മാർക്ക് പോലും സഭയിലെത്തിയാൽ ഫലിതം പറയാൻ ഒരു ജാളിതയുണ്ട് നന്നായി നർമ്മം പറയാൻ കഴിയുന്ന നടൻ മുകേഷ് പോലും അച്ചടി ഭാഷയിൽ സംസാരിക്കും എന്തിന് സീതി ഹാജിയുടെ മകൻ പി കെ ബഷീർ പോലും സംസാരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നിയമസഭാ ഫലിതവും വ്യക്തിബന്ധങ്ങളും മറന്നുപോയ മട്ടാണ് അവിടെയാണ് സീതി ഹാജിയെ പോലുള്ളവരുടെ പ്രസക്തി